കണ്ണൂർ തില്ലങ്കേരിയിൽ തെയ്യം കെട്ടിയാളെ പഞ്ഞിക്കിട്ട് നാട്ടുകാർ. അത്ഭുത ശക്തിയുള്ള ദൈവിക രൂപങ്ങളായി മാറുന്ന തെയ്യം കൂടുതൽ വിളച്ചിലെടുത്തതോടെയാണ് നാട്ടുകാർ കൈവച്ചിരിക്കുന്നത്. കൈതച്ചാമുണ്ടിയായി മാറിയ തെയ്യം കുട്ടികളുടെ നേർക്ക് പാഞ്ഞെടുത്തതോടെ നിലവിളിച്ചോടിയ കുട്ടി വീണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇതോടെയാണ് നാട്ടുകാർ പ്രകോപിതരായത്. തുടർന്ന് തെയ്യം കെട്ടിയാളെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. അതേസമയം ഈ സംഭവത്തിൽ ഇപ്പോൾ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ. പെരിങ്ങാനം ഉദയംകുന്നം മടപ്പുര ഉത്സവത്തിന് കൈതച്ചാമുണ്ടി തെയ്യക്കോലം കെട്ടിയ ആളെയാണ് നാട്ടുകാരിൽ ചിലർ ചേർന്ന് തല്ലിയത്. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടക്കുന്നതും. കൈതച്ചെടി വെട്ടി മടപ്പുരയിലേക്ക് തെയ്യം വരുന്ന ചടങ്ങാണ് നടന്നിരുന്നത്. ഇതിനിടയിൽ ഉഗ്രരൂപത്തിൽ ആളുകളെ പിന്തുടർന്ന് ഭയപ്പെടുത്തുന്നതാണ് ആചാരം. അതായത് ഈ ആചാരം നടത്തുന്നതിനിടെയാണ് തെയ്യത്തിന് കൈവിട്ടുപോയത്. പേടിച്ചോടിയ ഒരു കുട്ടിക്ക് സംഭവത്തിൽ വീണ് പരിക്കേറ്റിരുന്നു. തുടർന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗം തെയ്യം കെട്ടിയ ആളെ കൈകാര്യം ചെയ്യുകയായിരുന്നു. തുടർന്ന് അവിടെ എത്തിയ പോലീസും ഉത്സവ കമ്മിറ്റിക്കാരും ചേർന്നാണ് രംഗം ശാന്തമാക്കിയത്. സംഭവത്തിൽ ഇപ്പോൾ ആർക്കും പരാതിയില്ല എന്നാണ് വിവരങ്ങൾ. അതിനാൽ തന്നെ ഈ സംഭവത്തിൽ കേസെടുത്തിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ ചടങ്ങ് പൂർത്തിയാക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു, അല്ലെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. നമുക്കറിയാം, വടക്കൻ മലബാറിലേറെ പ്രചാരമുള്ള കൈതച്ചാമുണ്ടി തെയ്യം ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കെട്ടി ആടാറുള്ളത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം നടക്കുന്നത്. അതേസമയം ഇതിനു മുൻപും കണ്ണൂർ ഇരിട്ടി തില്ലങ്കേരിയിൽ വെച്ച് കൈതച്ചാമുണ്ടി രണ്ടുപേരെ വെട്ടിയ സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേരളം കേട്ടിരുന്നത്. അന്ന് ദൈവം അക്രമാസക്തനായി, ദൈവം വാളോങ്ങി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു എന്ന നിലയ്ക്കായിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം വീഡിയോ പുറത്തുവന്നത്. പിന്നാലെ കൈതച്ചാമുണ്ടിയായി തെയ്യം കെട്ടിയ ചെമ്പറ ബൈജു മദ്യലഹരിയിലായിരുന്നു എന്നാണ് അന്ന് പുറത്തുവന്ന വിവരങ്ങൾ. തുടർന്ന് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ കൈതച്ചാമുണ്ടിയായി തെയ്യം കെട്ടിയ ചെമ്പറ ബൈജു തന്നെ വിശദീകരണവുമായി മുന്നിലെത്തിയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഉത്തര കേരളത്തിലുള്ളവർക്ക് തെയ്യം ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. നൃത്തം ചെയ്യുന്ന ദേവതാ സങ്കല്പം തന്നെയാണ് തെയ്യം. തെയ്യം കെട്ടുന്നയാളെ ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ടാണ് എല്ലാവരും കാണുന്നത്. പലതരം തെയ്യങ്ങളിൽ ഒന്നാണ് കൈതച്ചാമുണ്ടി. ഉഗ്ര സ്വഭാവമുള്ള ദേവരൂപമായാണ് കൈതച്ചാമുണ്ടി എത്തുന്നത്. ഭക്തജനങ്ങൾ ഈ സമയം ഭയഭക്തിയോടെയാണ് ഈ കൈതച്ചാമുണ്ടി ആസ്വദിക്കുന്നത്. തെയ്യം തുടങ്ങുമ്പോൾ തന്നെ ക്ഷേത്ര അധികാരികൾ ചാമുണ്ടിയുടെ മുമ്പിൽ പോകരുത് എന്ന അനൗൺസ്മെന്റ് ഒക്കെ ചെയ്യാറുണ്ട്. അസുരന്മാരെ കാളി നിഗ്രഹിക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ തെയ്യം ഉഗ്രരൂപത്തിൽ കൈതക്കാടുകൾ വെട്ടിയെടുക്കുന്നത്. കൈത വെട്ടുന്നത് കൊണ്ടാണ് ഈ തെയ്യത്തെ കൈതച്ചാമുണ്ടി എന്ന് വിളിക്കുന്നതും. തെയ്യക്കോലം കെട്ടലിന്റെ ഭാഗമായിട്ടാണ് താൻ അവിടെ അന്ന് മദ്യം കഴിച്ചതെന്നും, അല്ലാതെ താൻ അത് കഴിക്കാറില്ലെന്നാണ് ബൈജു പറയുന്നത്. കൈത വെട്ടി ഗ്രാമത്തിലൂടെ ഓടുന്ന സമയത്ത് താൻ ബൈജു എന്ന ആളല്ല, ദൈവചാമുണ്ടിയാണ്. ആ ചാമുണ്ടിക്ക് മുന്നിൽ പെടുന്നവരെല്ലാം തന്നെ അസുരന്മാരാണ്. ചാമുണ്ടിയായി മാറുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. അക്രമകാരിയായ രൂപമായിരിക്കും അത്. അങ്ങനെയായിരിക്കും അവർക്ക് നേരെ വാളോങ്ങിയത്. അല്ലാതെ താൻ മനഃപൂർവ്വം അങ്ങനെ ആരെയും മുറിവേൽപ്പിക്കാറില്ല, വാളോങ്ങാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തെയ്യം കലാകാരൻ മുഖത്തെഴുത്ത് നടക്കുമ്പോൾ തന്നെ പതിയെ ദൈവഗണത്തിലേക്ക് പരകായ പ്രവേശം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം. മുഖത്തെഴുത്ത് കഴിഞ്ഞ് ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ തലപ്പാളി വരിഞ്ഞുകെട്ടി കുത്തുവിളക്കിന്റെ അകമ്പടിയോടെ അരങ്ങിലെത്തുന്നു. തോറ്റത്തിനൊപ്പം ആടയാഭരണങ്ങൾ അണിയുന്നതോടുകൂടി കോലാധാരി മനുഷ്യൽ നിന്നും ദൈവികത്വം കൈവരിക്കുന്നു എന്നുള്ളതാണ് തെയ്യത്തിന്റെ സങ്കല്പം. അതോടെ ദൈവത്തിന്റെ പ്രതിപുരുഷനായ തെയ്യം ഉറഞ്ഞു തുള്ളിക്കൊണ്ട് കൈതവെട്ടാൻ പോകും. അതിനു പിന്നാലെ വാളോങ്ങി അസുര നിഗ്രഹത്തിന് പിന്നാലെ കലിയടങ്ങാതെ ഗ്രാമത്തിലൂടെ ഓടും. ഇങ്ങനെ ഓടുന്ന തെയ്യത്തെ വിളക്ക് വെച്ച് ഗ്രാമവാസികൾ വണങ്ങും. അവിടെ വെച്ച് ജീവനോടെ പൂവൻകോഴിയെ മലർ കൂട്ടി കള്ളിന്റെ അകമ്പടിയോടെ സേവിക്കുന്നതോടെ കൈതച്ചാമുണ്ടി അബോധാവസ്ഥയിൽ മറിഞ്ഞു വീഴും. തെയ്യം തുടങ്ങുന്നതിന് മുമ്പും അണിയറയിൽ വെച്ച് നാടൻ ചാരയം സേവിക്കും. ചാരയം മത്സ്യമാംസാദികളും കഴിക്കാതെ കഠിനവ്രതത്തോടെ കെട്ടുന്ന തയ്യവും ഉണ്ട്. കൈതച്ചാമുണ്ടി ശിവന്റെയും ശക്തിയുടെയും ശക്തികൾ കൂടി ചേർന്ന് അത് മദ്യം സേവിക്കുന്ന രൂപമാണ്. താൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചുവെന്ന് പറയുന്നവർക്കും പോലീസുകാർക്കുമെല്ലാം ഈ അനുഷ്ഠാനം എന്താണെന്നറിയാം. വെട്ടുകൊണ്ടവർ പറഞ്ഞത് ദൈവമാണ് വെട്ടിയത്, ദൈവം ചെയ്തതല്ലേ, പരാതിയില്ല എന്നാണ്. അതുകൊണ്ടാണ് കസ്റ്റഡിയിലെടുത്ത് അന്ന് പോലീസ് വിട്ടയച്ചത്. ഇതിന്റെ പേരിലുള്ള വിവാദങ്ങൾ തികച്ചും രാഷ്ട്രീയപരമാണ്, രാഷ്ട്രീയ വൈരാഗ്യത്തിന് തന്നെ കരുവാക്കിയെന്നാണ് ബൈജു പറഞ്ഞത്. ഇത്തരം പരാമർശങ്ങൾ തന്റെ ഭാവി കൂടി തകർത്തിരിക്കുന്നു. തെയ്യം എന്താണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത ആരും പ്രചരിപ്പിക്കില്ലായിരുന്നു എന്നാണ് ബൈജു പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപക്ഷെ മദ്യസേവയാണോ ഇതിൽ പിന്നിൽ എന്നുള്ള വിവരങ്ങളാണ് ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. എന്തായാലും തെയ്യം കെട്ടി ആടിയ ആളെ നാട്ടുകാർ തന്നെ മർദ്ദിച്ചു അല്ലെങ്കിൽ കൈവച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ കേരളം തന്നെ ഞെട്ടലോടെ കേട്ടിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്.
ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.